ഹായ് ഗൈസ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ഷവർമ ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് അതായത് കുബൂസിൽ ഫ്രാപ്പ് ചെയ്തിട്ട് കുറേ ക്യാബേജ് കുറച്ച് മീറ്റും പിന്നെ ഗ്യാസിൽ ഹീറ്റ് ചെയ്ത് തരുന്ന വെർട്ടിക്കലി സ്ലൈസ് ചെയ്ത് തരുന്ന ഷവർമ മുതൽ ഇന്ന് കേരള സ്റ്റൈലിൽ ബൊറോട്ടയുള്ള ഷവർമ വരെയുണ്ട്. അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്. അതായത് നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് സംഭവങ്ങൾ വരുന്നു, ഒരുപാട് ഷവർമ ടൈപ്സ് ഓഫ് ഷവർമ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ചാർക്കോൾ ഷവർമയും റൊമാലി റൊട്ടിയിൽ ഉണ്ടാക്കിയ ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടിലെ തമ്മിൽ വ്യത്യാസം കമ്പാരിസനാണ് നമ്മൾ ഇത് വീഡിയോ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ആറ്റിങ്ങലിലെ മൂന്നുമുക്ക് ജംഗ്ഷൻ. മൂന്നുമുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വെഞ്ഞാറ ആറ്റിങ്ങൽ ട്രിവാൻഡ്രം. ഈ മൂന്ന് സ്ഥലത്ത് പോകുന്നതൊക്കെ ജംഗ്ഷനാണ് മൂന്നുമുക്ക് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു കേക്ക് വേൾഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ആ ഷോപ്പിൽ നിന്ന് ചാർക്കോൾ ഷവർമ തൊട്ടപ്പുറത്തുള്ള ഒരു മൂന്നുക്ക് തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്മാഷ് ജിമ്മിന് തൊട്ട് താഴെയുള്ള ജ്യൂസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കടയുണ്ട്. അവിടെ പോയിട്ട് ഒരു റൊമാലി റൊട്ടിൽ ഷവർമ നമ്മൾ ട്രൈ ചെയ്യാൻ പോകാം. ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കടയാണ് ഷവർമയുടെ കേസിൽ. അതായത് 4-5 മണി മുതലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ റൊമാലി റൊട്ടിൽ റാപ്പ് ചെയ്തെടുക്കുന്ന ഷവർമയാണ്. അവിടുത്തെ പ്രൈസ് 80 രൂപയാണ് കേട്ടോ ഒരു റോളിന് വേണ്ടി. നമ്മുടെ അടുത്ത ഷോപ്പാണ് മൂന്ന് മുക്കിലുള്ള കേക്കുകൾ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് ലിങ്ക് ഞാൻ കൊടുത്തേ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചാർക്കോൾ ഷവർമ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് ഇവിടുത്തെ ഷവർമയൊക്കെ മേക്ക് ചെയ്യുന്നത്. ഒരു റോളിന് വേണ്ടിയിട്ട് 90 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കടകളിലിരുന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ കൊണ്ടുതന്നെ നമ്മൾ ഫുഡ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള ആ ചാർക്കോൾ ഷവർമയുടെ പേക്കിംഗ് ആണ്. കാരണം കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ആ ടോപ്പിൽ ഇങ്ങനെ ക്രീമി ആയിട്ടുള്ള മയണീസ് ഇരിപ്പുണ്ട്. അതുമായിട്ടൊരു ബൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് കിട്ടുന്നത് ആ ക്രീമിനെസ്സും ആ ചിക്കൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള ചിക്കൻ്റെ സോഫ്റ്റ്നെസ്സും കൂടി കയറുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും കേട്ടോ. കൂടെ കുബൂസും പിന്നെ 1-2 ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആകുമ്പോഴത്തേക്ക് വേറെ ലെവലായി. പിന്നെ ഇതേ കണക്ക് ടൊമാറ്റോ കെച്ചപ്പും കാര്യങ്ങളൊക്കെ മുകളിലിട്ട് ഒഴിച്ച് നോക്കിയിട്ട് കഴിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അഡീഷണൽ ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പക്ഷേ അഡീഷണൽ ആയിട്ടുള്ള ആ കെച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണോട്ടോ. പിന്നെ ഷവർമയുടെ ഉള്ളിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെജിറ്റബിളും കാര്യങ്ങളും വന്നിട്ടുള്ള ഒരു ലെക്റ്റേഴ്സും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരുപാട് ഇതാണ് മീറ്റും കുറച്ച് മയണൈസ്. മയണൈസ് ആക്ച്വലി അത് ക്രീമിയാണോ, ഒരു ക്രീമിനെസ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ പുളിപ്പും കഴിയുന്നുണ്ട്. ആ പുളിപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ഷവർമയുടെ ടേസ്റ്റിനെ കൂട്ടാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത ട്രൈ ചെയ്യുമ്പോൾ ജ്യൂസ് സ്റ്റാൻഡിലെ റൊമാലി റൊട്ടി ഷവർമ ആണോ. പിന്നെ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എല്ലാ ഷവർമകളും വരുന്നതാണ്, കാരണം പാക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ചാർക്കോളുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കെച്ചപ്പിന് മിസ്സിംഗ് ഉണ്ട്, ബാക്കിയുള്ള സെയിം ആണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ്നെസ് ആണ്. അതായത് കൈ അതുകൊണ്ട് കയറിപ്പോകുന്ന നല്ലൊരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഒരു വിട്ട് വരാൻ വേണ്ടി, അതായത് ആ റുമാലി റൊട്ടി വിട്ട് വരാൻ വേണ്ടി ചെറിയ പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് ചിക്കൻ്റെ പീസും കാര്യങ്ങളൊക്കെ ആയാലും കുറച്ചധികം വലുതാണ്. പക്ഷേ എന്നാലും ഒരുപാട് മസാലകളും ഒരുപാട് എന്താ പറയുക ഒരു സോസും ചില്ലി സോസ് ആയാലും ടൊമാറ്റോ സോസ് ആയാലും ഒരുപാട് കറ്റിട്ട് ഒരു ചെറിയൊരു എന്തൊക്കെയൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു ഫീലിംഗ് അല്ല എന്നിരുന്നാലും, പക്ഷേ എന്നാലും നമുക്ക് കഴിക്കാകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു മയണൈസിൻ്റെ ആയാലും നല്ലൊരു ആ ഒരു ഒരുപാട് വെജീസൊന്നും ഇല്ല, പക്ഷേ എന്നിരുന്നാലും ഉള്ള വെജീസൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെയൊക്കെ ആയാലും, പക്ഷേ എല്ലാം കഴിക്കുമ്പോഴത്തേക്ക് ഒരു റിച്ച്നെസ്, അതായത് ഒരു സ്പൈസി റിച്ച്നെസ്സാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു പുളിപ്പ് വന്നിട്ടുണ്ട്. പുളിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കെന്തോ എനിക്ക് പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെടില്ല, ബട്ട് ഇഷ്ടപ്പെടുന്നവർ കാണുമായിരിക്കും. പക്ഷേ എന്നാലും അതെന്തോ ഒരുപാട് പുളിപ്പും കാര്യങ്ങളും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അത് എന്തൊക്കെയോ ഒരു മിസ്സിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ രണ്ട് ഷവർമകളിലും തമ്മിൽ കമ്പാരിസൺ എന്ന് പറയുമ്പോഴത്തേക്ക്. എൻ്റെ അടുത്ത് പേഴ്സണലി ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പോകുന്നത് ചാർക്കോൾ ഷവർമയായിരിക്കും. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രണ്ടും ഒരു 10 രൂപ അല്ലെങ്കിൽ 10 രൂപീസിൻ്റെ ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളതെങ്കിലും, പക്ഷേ എന്നാലും നമുക്കൊരു നല്ലൊരു ആ ഒരു 10 രൂപ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുന്നതും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതും എനിക്ക് തോന്നുന്നത് ചാർക്കോൾ ഷവർമയാണ്. പക്ഷേ എന്നാലും ആ 80 രൂപയുടെ നമ്മുടെ റൊമാലി റൊട്ടിയിലെ ഷവർമ വൃത്തിയാണ് കേട്ടോ. അത് മോശമെന്നല്ല, അത് വൃത്തിയാണ്. പക്ഷേ എന്നാലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടും, ഒരു ഡിഫറെൻ്റ് ഒരു മസാലയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആ റൊമാലി റൊട്ടിയിൽ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ കാണാം. ബൈ.